ആലപ്പാട് തൃശ്ശൂർ ജില്ലയിലെ ആലപ്പാട് ദേശം. അമ്മയുടെ പശുവളർത്തൽ വിശേഷമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ. അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു പശു വളർത്താൻ തുടങ്ങിയത്? പശു വളർത്താൻ ഞാൻ പുറത്തായിരുന്നു ഒരു ഗ്രൂപ്പിലെ, പിന്നെ പശുവിനെ മേടിച്ചു, പിന്നെ തൊഴുത്താതിൻ്റെ ആദ്യം പശു, പിന്നെ ഞാൻ മാറ്റി പിന്നെ ഗൾഫിൽ പോയി, പിന്നെ ഒന്ന് എൻ്റെ മോനോട് കൂടെ അവനെ ഗൾഫിലായിരുന്നു, അവനും ഇപ്പോൾ ഈ പശുവിനെ കൃഷി, പിന്നെ അവൻ ജോലിക്ക് പോകുന്നുണ്ട്. മറ്റേ ഈ ജിപ്സം ബോർഡില്ലേ അതിൻ്റെ വർക്കിന് പോകണം, സീലിങ്ങില്ലേ ബിൽഡിങ്ങിൻ്റെ സീലിങ് അതിന് വർക്കിന് പോകണം. പിന്നെ എനിക്ക് മറ്റേ ബാങ്കിൽ സെക്യൂരിറ്റീൻ്റെ ഉച്ച വരാം, അത് കഴിഞ്ഞാൽ പശുവിനെ വറക്കും, പിന്നെ ഈ പാൽ പാലും കൊടുക്കും, പിന്നെ ഈ പണികളൊക്കെ. ആദ്യം നമ്മൾ ഒരു പശുവിനെ മേടിച്ചല്ലേ, കറവ പശുവിനെ ആയിരുന്നു. അപ്പം എങ്ങനെയാ കറവയൊക്കെ? മെഷീനുണ്ട്. ആ മെഷീനിലാണൊക്കെ ചെയ്യുന്നത്. അപ്പം ആദ്യം മുതൽ തന്നെ മെഷീൻ മേടിച്ചു. ആദ്യം കൈ കൈയുണ്ട്, പിന്നെ അങ്ങനെ കാണിച്ചാൽ നിൽക്കും, പിന്നീടാണ് മെഷീനിലേക്ക്. അപ്പം നമുക്കിപ്പോൾ ആകെ എത്ര പശുക്കളാണ്? രണ്ട് കറവ പശുക്കളാണ് നമുക്കുള്ളത്. അപ്പം എത്രയുണ്ട് പാല്? പാല് കുറഞ്ഞു, ഇപ്പം ചെനയും മൂന്ന് ലിറ്റർ നാല് ലിറ്റർ പാലോളം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്താണ് അച്ഛൻ ഈ യൂണിഫോം ഇട്ടിട്ട് രണ്ട് പശുക്കളെ കൊണ്ടുവന്ന് കണ്ടത്. യൂണിഫോം ഇത് ഗൾഫിൽ അവിടെ സൈറ്റിലേ അവിടെ കൊടുക്കണ തുണികളാണ്, ഡ്രസ്സ്. പിന്നെ അവിടെ ഷർട്ടുമാൻ്റെ ഒന്നുമില്ല, ഇതിനെ ഇതല്ലേ കീറൂല്ല. യൂണിഫോം ഇവിടെ നമ്മൾ ഇട്ടേ. അപ്പം എല്ലാ സൗകര്യം അല്ലേ, ഇതൊക്കെ കീശകളൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യം. പിന്നെ പൊതുകടിക്കില്ല, പിന്നെ കാലുമാ കയ്യുമ്പോഴും അതാവില്ല. പാലിപ്പോ കാലത്തിൻ്റെ ഇപ്പോ ആദ്യം കെട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ചെനയൊക്കെ കാരണം കുറഞ്ഞിറങ്ങി. പാലൊക്കെ വീട് കൊടുക്കും, പിന്നെ കുറച്ച് കൊടുക്കും സൊസൈറ്റിയിലേ, അല്ലെങ്കിൽ തീറ്റ കിട്ടില്ലേ, തീറ്റയ്ക്ക് വേണ്ടിട്ട് സബ്സിഡി എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ആ കിട്ടുന്നുണ്ട്, തീറ്റയിൽ കുറച്ച് കുറവുണ്ട്. പിന്നെ അവർ വർഷം വർഷം പോലെ ചായക്ക് കൊടുക്കും, അങ്ങനെ തന്നെ. കൈത്തീറ്റയായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? കൈത്തീറ്റ കൊടുക്കുന്നത് ഇപ്പോൾ പുല്ല മൈക്കോലും പിന്നെ കാലിത്തീറ്റയും. എന്ത് കാലിത്തീറ്റയാണ്? അത് കയ്യസ് പല്ലറ്റോ? ആ പല്ലറ്റ് പല്ലറ്റ് തവിട്, പിന്നെ ചോളത്തോട്. ചോളത്തോട് അത് രണ്ട് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് തന്നെ എടുക്കും അല്ലേ? അല്ല, അതൊക്കെ അവിടെ വില കൂടില്ല, പുറത്ത് ഇറങ്ങി മേടിക്കില്ല. അതെ, ആ ശരി. പിന്നെ അരിയാണോ അതോ പുല്ലരിച്ചോണ്ട്? ഇപ്പോൾ ഫുൾ ടൈം നമ്മൾ പശു വളർത്തലിലേക്ക് ആയി അല്ലേ? ഉച്ച കഴിഞ്ഞാൽ തന്നെ പിന്നെ കുഴപ്പമില്ല, നല്ലതാണ് സ്നേഹമാണ്. അതെ, നാട്ടിൽ നിന്ന് മേടിച്ച പശു തന്നെയാണോ ഉള്ളത്? ആ, നാട്ടിൽ നിന്ന് ആദ്യം മേടിച്ചു, മറ്റേ കോയമ്പത്തൂരുന്നു. അതൊരു കാര്യം ഉണ്ടായി മേടിക്കില്ല, വീട്ടിൽ 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 പോയി. ഇവിടെ ഒന്നാം പ്രസവത്തേക്ക് നമുക്ക് എത്ര ലിറ്റർ പാല് കിട്ടിയായിരുന്നു? അത് ഇതിന് ഇത് പെണ്ണുങ്ങൾ വളർത്തിയിരുന്ന പശുവിന് മേടിച്ചതാ, അതിന് പാലില്ല. ഇപ്പോൾ കാലിലിപ്പോൾ മൂന്ന് ലിറ്റർ കണ്ടിട്ട് കിട്ടുന്നു, ആദ്യം അഞ്ച് ലിറ്റർ കിട്ടിയിരുന്നു, ഇപ്പം ഇവിടെ കുഴപ്പമില്ല. അപ്പോൾ അവൾക്ക് എത്ര പ്രസവമായി കറുപ്പിന്? കറുപ്പിന് ആഴ്ചയത് ആൾ കുട്ടിയത്. ഇത് ആദ്യം മേടിച്ചതാ, അത് പറ്റും. ഇത് ചനീൻ്റെ ഇപ്പം നിറയുന്നു, കുത്തി വെച്ചിട്ട് മൂന്ന് ദിവസമായി. ഇനിയിപ്പോൾ കറക്കാൻ പോകപ്പോ തുടക്കം അവൾക്ക് പതിനെട്ട് പോലുണ്ട്, ആ പത്ത് ഒമ്പത് ഈ മേനിക്ക്. ഇപ്പം ചൂടായില്ലേ, ഇപ്പം പാല് കുറഞ്ഞു, തണുപ്പാണെങ്കിൽ പാലുണ്ടാവും. പുറത്തേക്ക് മേയ്ക്കാൻ കൊണ്ടുപോവാ? ആ കൊണ്ടുപോ, കൊണ്ടു കിട്ടും, അയച്ചൊക്കെ കൊണ്ടു കിട്ടും. രാവിലെ എത്ര മണിക്ക് തുടങ്ങും ജോലികളൊക്കെ? നാല് മണിക്ക് തുടങ്ങും. നാല് മണിക്ക് എനിക്ക്, അല്ലെങ്കിൽ പണി തീരില്ല. ഈ തൊഴുത്ത് കേടുള്ള കഴിച്ച് ചാണമാരിലൊക്കെ കഴിച്ചേ ചാണകത്തിന്. പിന്നെ മൂത്രം മൂത്രം രണ്ട് സെപ്പറേറ്റ് ആക്കും. ആ, അല്ലെങ്കിൽ പിന്നെ ഇരുവ ആൾക്കാർ മേടിക്കില്ലേ ചാണേ, അങ്ങനെ. എന്നിട്ടിപ്പോ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ വണ്ടി വരും? അല്ല, ആൾക്കാർക്ക് ഞാൻ ആവശ്യക്കാർക്ക് കൊണ്ടു കൊടുക്കും, അവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കും. ആ, പാർട്ടികൾ ചോദിക്കില്ലേ
കൊണ്ടുകൊടുക്കും. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് അമ്മയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അച്ഛൻ പാല് കൊണ്ടുകൊടുക്കാൻ വേണ്ടി സൊസൈറ്റി പോയേക്ക്. ഇനി അടുത്തത് അമ്മയെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പൊ നമ്മുടെ തൊഴുത്ത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള തൊഴുത്താണ് അല്ലേ അമ്മ? അച്ഛൻ പണ്ട് മുതൽക്കുള്ള തൊഴുത്താണ്. തൊഴുത്തിന്റെ നീറ്റ് ഉണ്ടോ? നമ്മൾ രാവിലെ നീറ്റ് ആക്കിട്ട് കഴുകി ക്ലീൻ ചെയ്തിടും. അത് വീടിന്റെ നിലപ്പറമ്പും ഞങ്ങൾക്ക് ക്ലീൻ ആവണം. ഇനി ഉച്ചന്റെ 3 മണിയാകുമ്പോ പറമ്പായ പറമ്പ് ടൈമിപ്പോ റോഡ് അടക്കടിച്ചിടും. അത് സ്ഥിരമുള്ള പല്ല വീണ്. അതുപോലത്തെ ഒരു മോനുണ്ട്, മോന് ഭയങ്കര വൃത്തികാരനാണ്. അത് നമ്മൾ ചെയ്തില്ലേ പണി കഴിഞ്ഞ് വന്നിട്ട് അടിക്കാൻ നിൽക്കും. അതാ ഞാനും അവളും കൂടി ചെയ്യും. പിന്നെ നമ്മുടെ ഇത് ചാണകം ഇടാനും മൂത്രം പോകാനും രണ്ടും പ്രത്യേകമായിട്ടുണ്ടാക്കുക. ഇതിന്റെ ഗുണം എന്താ? ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാല് ഇത് നമ്മൾ സെപ്പറേറ്റ് അല്ലെങ്കിൽ ചാണ് മുഴുവൻ വെള്ളം നിറഞ്ഞിട്ട് ആൾക്കാർ മേടിക്കാൻ കൂട്ടാക്കില്ല. മനസ്സിലായ വെള്ളം നിറയില്ല. നമ്മൾ ഒഴിക്കുന്ന മൂത്രം കയ്യിൽ പെട്ടാല് ചാണം ബിളുബിള് വരെ എടുക്കില്ലേ, അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഇങ്ങനെയാകുമ്പോ അത് കട്ടയിട്ട് കിട്ടും. അവർക്ക് ആർക്കും വേണമെങ്കിൽ കൊണ്ടുപോകാൻ ഇഷ്ടമായിരിക്കും. മൂത്രം നമ്മൾ ഓരോ കടക്കിലേക്ക് ഒഴിക്കും. പിന്നെ ഞാനിവിടെ പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ അത് എടുത്തിട്ട് ഇവിടെ മലകൃഷി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഇരട്ടി വെള്ളം ചേർത്ത് തക്കാളി ഒക്കെ മുകളിൽ ചൂടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ കാര്യമുള്ളൂ. ഇപ്പൊ സാധനക്കാണെങ്കിൽ നല്ല വില കൂടി വരല്ലേ. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ കാര്യമുള്ളൂ. അമ്മയാണ് കറവ ചെയ്യുന്നത് ഞാൻ കണ്ടത്. അമ്മയാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. സ്ഥിരം വെച്ച് കാലത്ത് നേരം മോക്കർക്കും അമ്മ ഉണ്ടാവില്ല വീട്ടില്. ഉച്ച എന്നിട്ട് നമ്മൾ തന്നെ സ്ഥിരം. രണ്ടുപേരുണ്ടാവും കൂടെ. അതെന്ന് വെച്ചാൽ മോട്ടർ പിടിക്കാൻ രണ്ട് സൈഡ് പിടിക്കാൻ രണ്ടാൾ വേണം. പിന്നെ അത് ഓൺ ചെയ്യാൻ നമ്മുടെ ഇരുന്നിട്ട് എനിക്കതാണ് നമുക്ക് വയ്യ. കാലിൻ്റെ മുട്ടും മുട്ടും വയ്ക്കുക. അപ്പം നമുക്ക് എനിക്കപ്പോൾ ഒരാളവിടെ നിർത്തും മോട്ടർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും. ഇവിടെ ഫിറ്റ് ചെയ്യാനും ഇവിടെ ഞാനും മരോടും കൂടി നിൽക്കും. ശരിക്കും പറയാം മൂന്നാള് മെഷീൻ വയ്ക്കുമ്പോൾ മൂന്നാൾ വേണം, അല്ലെങ്കിൽ ഒരാള് ഒരാള്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ആള് മുമ്പ് കറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് പറ്റുന്നില്ല, കൈ കൊണ്ട് കൂട്ടാക്കുന്നില്ല. നമ്മള് പിന്നെ വയസ്സായാലും പെണ്ണങ്ങളല്ലേ, വേദന കുറെ സഹിക്കും. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അതന്നെ, അത് ആണുങ്ങൾക്ക് ഇല്ല, അത് സ്ത്രീകൾക്ക് ഉണ്ട കഴിവ്. വന്നിട്ട് നമ്മൾ ചീത്തറിയോ? ഏയ്, അവര് ചീത്താണ്, അവരൊക്കെ കോമഡി ആയിട്ട് എടുക്കതൊക്കെ. അപ്പൊ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു അമ്മ വരുമ്പോ തന്നെ പശു വളർത്തൽ ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല. ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ തന്നില് ഒരു 10-15 കൊല്ലം അങ്ങടായിട്ടായിട്ടുള്ള കൃഷി. അതിന് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടായിരുന്നു അമ്മയ്ക്ക്? താല്പര്യം പശുവിനെ കഴിഞ്ഞ പാലിട്ട് കുടിക്കാൻ നമ്മൾ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വയ്യാത്ത മടിയായി. ഇപ്പൊ പശുവിനെ വിറ്റ് കളഞ്ഞമ്മ എന്നുള്ള കണ്ടീഷനായി. അത് മേടിക്കേണ്ടി വരും. പറട്ടുകാരില്ല ഇപ്പോഴേ പറ്റുന്നില്ല മോളെ, പറ്റാണ്ടായി. കാരണം ഈ കൈൻ്റെ ഇവിടെ ഒക്കെ നീര് തുടങ്ങിണ്ട. അവിടെ കണ്ട രണ്ട് കൈ. അപ്പൊ നമുക്ക് കറക്കുമ്പളേ വേദന വരിക. മെഷീനാകുമ്പോ കുഴപ്പമില്ല, കുറച്ചൊക്കെ കണ്ടു ആവശ്യമുള്ളു. പക്ഷേ അത് കറന്ന് ലാസ്റ്റ് ഭാഗം മാത്രം, അല്ലാണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതുകൊണ്ട് സുഖം. പിന്നെ ഈ രണ്ട് പ്രാവശ്യം കറക്കണത് ഈ ഫുൾ പാല് ചേർത്താണ്ട് കുട്ടിയെ കൊണ്ടുവന്ന് കുടിപ്പിക്കണ അത് ചെറുപ്പം മുതൽ തന്നെ അങ്ങനെ? ആ, അത് ചെറുപ്പം മുതൽ ഉണ്ടല്ലോ. അത് ഏത് പശുക്കളും കുടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറുത്ത് ചേർത്തും. ആ, കുട്ടികളുണ്ടെങ്കിൽ അവർ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറുക്ക് ചേർത്തവര്. അത് ഏത് പശുക്കളും അങ്ങനെയാണ്. അപ്പൊ ഒരു വീട്ടിലൊരു പശു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളത്? പശുക്കള് നല്ലോണം പാല് കിട്ടുന്ന പശുക്കളാണെങ്കിൽ പാല് നല്ലോണം കിട്ടും. പാല് കൂടുതലാണെങ്കിൽ തൈരുണ്ടാക്കാം, മോരുണ്ടാക്കാം, നെയ്യുണ്ടാക്കാം, പലതും ചെയ്യാൻ നമുക്കതുണ്ട്. കാശുണ്ടാക്കാൻ സംഭവം പാലുണ്ടെങ്കിൽ നല്ല പരിപാടിയാണ്. പക്ഷേ കറക്കാനുള്ള ആരോഗ്യം കൂടി വേണം. അതിൽ കൂടെ അവർ 4 മണിക്ക് കഴിഞ്ഞിട്ട് കാല് കറന്ന് കഴിഞ്ഞാൽ അവരുടെ കുളിപ്പയ്യലുണ്ട് എല്ലാവരും കുറിച്ച്. ആ കുളിപ്പിക്കൽ കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ കിട്ടും, പിന്നെ കൊണ്ട് കിട്ടും പുറത്ത് പുല്ലുള്ളടത്ത് കൊണ്ട് കെട്ടും. അത് കഴിഞ്ഞാൽ 12-12:30 അഴിച്ചു കൊണ്ടും 12:30-1 മണിക്കുള്ളിൽ പശുവിനെ കറക്കും. അത് കഴിഞ്ഞ് ഇതുമാതിരി കുറച്ച് നേരം കെട്ടും, റെസ്റ്റ് ഒക്കെ കൊടുക്കും. പിന്നെ ഒരു 2:30 വീണ്ടും കൊണ്ട് കെട്ടും. പിന്നെ ഒരു 5:30 അഴിച്ചു കൊണ്ടിരും. അപ്പോൾ അവർക്ക് വയറ് നിറഞ്ഞും. പിന്നെ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ വൈക്കോലിട്ട് കൊടുക്കും, പച്ചപ്പുല്ല് അരിഞ്ഞോട്ടിലൂടെ അതുമിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് വിശപ്പുള്ളതായില്ലേ, നേരം വളർത്തി ഒക്കെ പണി തിന്ന് തീർക്കാം. അതിനിടയ്ക്ക് നമ്മൾ അപ്പോൾ തീറ്റി വെള്ളം ഇതൊക്കെ കൊടുക്കിട്ടുള്ള തീറ്റയൊക്കെ, അത് കണ്ട് കുഴപ്പമില്ല. അപ്പൊ ഈ പുല്ലും വൈക്കോലിനും തീറ്റയൊക്കെ നമ്മൾ വൈകുന്നേരമാണോ കൊടുക്കുന്നത്? പകല് നമ്മൾ കൊണ്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് വേറെ കുറച്ച് പുല്ല് തിന്നാലോ, അപ്പൊ ആ തീറ്റ ഉണ്ട്. പിന്നെ വൈകുന്നേരം നേരത്തെ അവർക്ക് വിശപ്പില്ലേ, അപ്പൊ നമ്മൾ വൈകുന്നേരം നേരത്തെ ഈ പുല്ലും വൈക്കോലും കൊടുക്കും. അപ്പൊ അവർക്ക് വൈകുന്നേരം നേരം വെക്കണമെന്ന് തിന്നെങ്കിൽ തിന്നാം. പിന്നെ അമ്മയുടെ തൊഴുത്ത് രാവിലെ നമ്മൾ കഴുകി ക്ലീൻ ചെയ്യും, വൈകുന്നേരം അവരങ്ങോട്ട് കേട്ടുള്ളൂ. പിന്നെ കറവയ്ക്ക് കറവയ്ക്ക് കേട്ടു, അത് കഴിഞ്ഞ് പിന്നെ ക്ലീൻ കഴിക്കും.
മണ്ണിൽ കിട്ടുന്ന അവർക്ക് ഒരു തളവ് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടിക്കട്ടാൽ അവർക്ക് ചൂടെടുത്ത് സിമെന്റ് അല്ലേ, ചൂട് കൂടില്ലേ. അപ്പൊ അവർക്ക് തണുവിലെടുക്കുമ്പോന്ന് വെച്ചാല് മിറ്റത്ത് എടുക്കുമ്പോ തണുവ് അടിയും തണുവ് കിട്ടില്ലേ, അപ്പൊ അതിനുള്ള സുഖം അവർക്ക് കിട്ടില്ലേ. അതാണ് ഏറ്റവും നല്ലത് അല്ലേ. ഫുൾ ടൈം മഴക്കാലത്ത് പറ്റില്ല, മഴക്കാലത്ത് നമുക്ക് അകത്ത് കയറ്റി വെട്ടേണ്ടി വരും. മഴക്കാലം അവർക്ക് പുറത്ത് നേരം വെള്ളം കൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അമ്മയ്ക്ക് കുറച്ചും കൂടി ചാണകം കോരി അപ്പുറത്തുണ്ട്, ഇടേണ്ടി വരും. ആ പണി കൂടും, ആ ചാണകം നല്ല മൂത്രം കോരേണ്ടി വരും. കാരണം നമ്മൾ ബക്കറ്റ് വെക്കുന്നുണ്ട്, അത് നിറയുമ്പോൾ മാറ്റിയിട്ട് വീണ്ടും അടുത്ത് ബക്കറ്റ്. കൂടുതലും ഡോക്ടർമാരെ വരുത്തി ചെയ്യാം. അപ്പൊ അവര് തന്നെ മരുന്നുകൾ എഴുതി തരും, ഗുളിയായിട്ടും. ഇപ്പൊ അവർക്ക് ചിലപ്പോ മല വീക്കൊക്കെ വരും, അപ്പൊ നമ്മള് ഒരു ഓയിൽമെന്റ് ഒക്കെ എഴുതും, അത് പരട്ടി കൊടുത്താൽ രണ്ടു ദിവസം കൊണ്ട് അതൊക്കെ മാറിക്കിട്ടും. എപ്പോഴും ഇല്ല, വെള്ളച്ചക്കാലത്തൊക്കെ ഒന്ന് വരും. അങ്ങനെ നമ്മൾ ചിലപ്പോ കറവ് ചിലപ്പോ പറ്റാണ്ടെന്ന് പാല് കൂടുതൽ വരില്ലേ, അവിടെ കലക്കും. അങ്ങനെ ഉണ്ട്. പക്ഷെ ഇപ്പൊ മെഷീൻ മറ്റാക്കി പിന്നെ പാല് കംപ്ലീറ്റ് കറന്നു പോരല്ലോ, അപ്പൊ പിന്നെ അങ്ങനെയുള്ള അധികം ബുദ്ധിമുട്ടുള്ള വരില്ല. ബാക്കിയുള്ള കുറച്ചാണ് കറന്നെടുത്ത് കറന്നെടുത്തത്. അതൊക്കെ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം കൂടി ക്ലിയർ ആക്കാൻ പറ്റും. എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടർമാരെ കാണിക്കാം, മൃഗ ഡോക്ടർ ഉണ്ടല്ലോ, അവരെ വിളിക്കുക, അവർ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യും, അവര് മരുന്ന് നമ്മൾ മേടിച്ചു കൊടുക്കുക. അസുഖങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുകയാണ് ഈ ഒരു മേഖല ഏറ്റവും പ്രധാനപ്പെട്ടത്. പെട്ടെന്ന് നമുക്ക് ഇപ്പോഴും കിട്ടും അത്, അവർക്ക് അസുഖം വന്നാൽ തീറ്റ ഉണ്ടാവില്ല. തീറ്റ അവർ തിന്നാണ്ട് നിൽക്കും, വെള്ളം കുടിക്കാണ്ട് നിൽക്കും, മയ വെട്ടാണ്ടിരിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവർക്ക് എന്തെങ്കിലും അസുഖം മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഡോക്ടർമാരെ വിളിച്ചാൽ അവർ വന്ന് നോക്കുമ്പോ ഡോക്ടർമാർക്ക് പിന്നെ ഏതോ അറിയാലോ മരുന്ന് എഴുതി. അപ്പൊ നമ്മള് മരുന്ന് എഴുതുക, അത് മേടിച്ച് കൊടുക്കുക, അപ്പൊ അവർക്ക് സുഖമായി. മരുന്നൊക്കെ കൊടുക്കണതൊക്കെ ചില പശുക്കളൊക്കെ കണ്ടിട്ടുണ്ട് കഴിക്കാൻ. അത് ഒന്നാലും ഞാൻ അല്ലെങ്കിൽ മോനെ ഇവര് ആരാളെച്ചെങ്കിൽ വെള്ളം കഞ്ഞെള്ളം ഒരു കപ്പിൽ പിടിക്കും, ചേട്ടൻ അത് വായ തുറന്നിട്ട് ആയിരിക്കും വെക്കും, വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പരിട്ടും എന്നിട്ട് ഇറക്കും. തീറ്റയിൽ പിടിച്ചെടുക്കല്ല, അത് ഒരു ഇട്ട് കൊടുക്കാനല്ലേ പറയാം, വായ കൂടെ കൊടുക്കാൻ പറയാം. ഈസി ഒന്നും ഇല്ല, ഇവിടെ നേരെ വായ കൂടെ കൊടുക്കുക, അതന്നെ ഏറ്റവും നല്ലതാ. വെള്ളത്തോട് കൊടുക്കുന്ന ഇപ്പൊ കൊറേ ചിലപ്പോ അടിയിൽ ഊറി അത് വയറ്റി ചെല്ലണ്ട മനക്കിടായില്ലേ, നമ്മൾ ശരിക്കും ചെല്ലുമ്പോ ശരിക്കും ഡയറക്റ്റ് ചെന്നില്ലേ. അതന്നെ കഷ്ടപ്പെട്ടാലും അത് ശരിക്കും അവർക്ക് വയറ്റി ചെല്ലും. ഈ പാല് കൂടിയ പശുക്കൾക്കും കുറവുള്ള പശുക്കൾക്ക് ഒരേപോലെ ഈ കാൽസ്യം കൊടുക്കുന്നുണ്ട്. ഡെയിലി കൊടുക്കുന്നുണ്ടോ? ഡെയിലി കൊടുക്കുന്നില്ല, ഇല്ല ഡെയിലി കൊടുക്കുന്നില്ല. വെച്ചാല് ചിലപ്പോ എഴുതി തന്നാൽ ഒരാഴ്ച കംപ്ലീറ്റ് അടുപ്പിച്ചു കൊടുക്കും, എന്നിട്ട് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം അങ്ങനെ കൊടുക്കും, അങ്ങനെ കൊടുക്കും. അതായത് ഡെയിലി ആയിട്ട് കൊടുക്കില്ല, അങ്ങനെയില്ല. തീറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമാളിന് കൊടുക്കും, അത് നമ്മൾ കാലത്ത് കട്ടയായിട്ട് കുറച്ച് വെള്ളത്തിൽ കട്ടയായിട്ട് വെച്ചെടുക്കും, അത് തിന്നു കഴിഞ്ഞതിന് ശേഷമേ വെള്ളം കൊടുക്കുള്ളൂ. ശുശ്രൂഷ പറഞ്ഞാൽ തന്നെ കഞ്ഞി വെച്ച് അത് കൂടി തീറ്റയൊക്കെ ഇട്ട് കൊടുക്കും, അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി പറഞ്ഞാൽ അവർ പൊടി തരും, അതിട്ട് മിക്സ് ചെയ്ത് അതും കൂടി കൊടുക്കും. അതൊരു മാസം ഒന്നൊന്നര മാസത്തോളം കൊടുക്കും. പ്രത്യേകമായിട്ടുള്ള ഒരു കെയറിങ് ആ ഒരു സമയത്ത് നമ്മൾ ഒരു ഒന്നര മാസം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണല്ലോ. അവർക്ക് പിന്നെ ലേയിങ്ങളും പറ്റില്ലല്ലോ, ഇങ്ങനെ കൊടുക്കാൻ പറ്റും. നാടൻ കോഴികൾ കുറച്ച് വീട്ടിലാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലാണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വീട്ടിലാവശ്യങ്ങൾക്കുള്ളോ എന്ന സംഭവമൊക്കെ ലാഭം തന്നെയാണ്. പക്ഷെ അതിന് ആരോഗ്യം മനക്കെടാൻ ഇതും വേണം, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഒരു വീട്ടിൽ വന്ന നിലയിൽ ഒരു പശു വളർത്തൽ ഹാപ്പിയാണ്. അപ്പൊ ഒരുപാട് സന്തോഷം അമ്മ പരിചയപ്പെടാൻ സാധിച്ചാലും പശു വളർത്തൽ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നതിൽ ഒരുപാട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്നു. അപ്പൊ അമ്മ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അവരൊക്കെ വളർത്താൻ പറയാ, നിങ്ങളൊക്കെ വളർത്തിട്ടാ. സ്വന്തമായിട്ട് പണിയെടുക്കുക അല്ലേ, സ്വന്തമായിട്ട് പശുവിനെ വളർത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. Hey, hurry, yeah. No.